നവജാത ശിശുവിനെ 5 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ ആക്ടിവിസ്റ്റ് ദിയാസന ശ്രമിച്ചുവെന്ന ആരോപണവുമായി യുവാവ് രംഗത്ത്. വിനോദ് വാസൻ എന്ന യുവാവാണ് ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഫേസ്ബുക്ക് വഴി യുവാവ് നടത്തിയ പ്രസ്താവന ശരിവെച്ച് കുഞ്ഞിന്റെ അമ്മയും രംഗത്ത് വന്നിരുന്നു. എന്നാൽ പോലീസിന് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഇതുവരെയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതേസമയം വാദിയെ പ്രതിയാക്കുകയാണ് പോലീസ് ചെയ്തത്. ദിയാസന ഒളിവിലാണെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ദിയാസനയ്ക്ക് കേരള പോലീസിലുള്ള സ്വാധീനത്തിന് തെളിവായി മാറുകയാണ് ഈ സംഭവം. ദിയാസനയുടെ നേതൃത്വത്തിൽ സസ്പെൻഷനിലായിരുന്ന ഒരു നഴ്സിന്റെ ഒത്താശയോടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നവജാത ശിശുവിനെ വിൽക്കാൻ ശ്രമം നടന്നതായിട്ടായിരുന്നു വിനോബാസിന്റെ വെളിപ്പെടുത്തൽ. ഇതിനു പിന്നാലെയാണ് കുഞ്ഞിന്റെ അമ്മ സംഭവം സത്യമാണെന്ന് സമ്മതിച്ചത്. താൻ അറിയാതെയാണ് കുഞ്ഞിനെ വിൽക്കാൻ നീക്കമുണ്ടായതെന്നും കുഞ്ഞിന്റെ പിതാവുമായി ചേർന്നാണ് വിൽക്കാൻ ശ്രമം നടത്തിയതെന്നും അവർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. എന്നാൽ ഈ സംഭവത്തിൽ പോലീസ് ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്ന വാദിയായ യുവാവിനെ പ്രതിയാക്കാനാണ് ശ്രമിക്കുന്നത്. ബിജെപി നായരെ താമസസ്ഥലത്തെത്തി ആക്രമിച്ച കേസിലെ പ്രതിയാണ് ദിയാസന. കഴിഞ്ഞയാഴ്ച ദിയാസനയുടെയും ഭാഗ്യലക്ഷ്മിയുടെയും ജാമ്യാപേക്ഷ തിരുവനന്തപുരം കോടതി തള്ളിയിരുന്നു. ജാമ്യഹർജി ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണ്. അതേസമയം കോടതിയിൽ ഭാഗ്യലക്ഷ്മിയും ദിയാസനയും ഒളിവിലാണെന്നായിരുന്നു കേരള പോലീസിന്റെ വാദം. ഒളിവിലിരുന്ന് ദിയാസന അയച്ച പരാതിയിൽ കേസെടുത്തുകൊണ്ട് നീതി നിർവഹണത്തിൽ പുതിയ ചരിത്രം സൃഷ്ടിക്കുകയാണ് പോലീസ്. എന്നാൽ കുഞ്ഞിനെ വിൽക്കാൻ ഇടനിലെന്നവർക്കെതിരെ കൂടി നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് DGP വിനോബാസിനും പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന മട്ടിലാണ് പോലീസ്. സംഭവത്തിൽ പരാതി നൽകിയ വ്യക്തിക്കെതിരെ കേസെടുക്കുകയാണ് പോലീസ് ചെയ്തത്. തിരുവനന്തപുരത്തെ സൈബർ ക്രൈം പോലീസാണ് കേസെടുത്തത്. പരാതിക്കാരിയായ ദിയാസനെ സോഷ്യൽ മീഡിയ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തുവെന്നും അശ്ലീല പരാമർശം ജനിപ്പിക്കത്തക്ക വിധത്തിലുള്ള വീഡിയോ നിർമ്മിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് അപമാനിച്ചുവെന്നാണ് FIR പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പരാതി നൽകിയ വ്യക്തിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. ബിജെപി നായരെ ആക്രമിച്ച കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ ഒളിവിലായതുകൊണ്ട് ദിയാസനയെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് നിലപാട് നൽകിയ അതേ പോലീസ് തന്നെയാണ് വിനോയ്ക്കെതിരെ ഒളിവിൽ കഴിയുന്ന പ്രതിയുടെ പരാതി ഗൗരവമായി സ്വീകരിച്ച് നടപടികളെടുത്തിരിക്കുന്നത്. കുട്ടിയുടെ അമ്മയടക്കമുള്ളവർ തെളിവ് സഹിതം നൽകിയിട്ടും കുട്ടിക്കച്ചവടത്തിനെതിരെ നടപടിയെടുക്കാത്ത പോലീസിന്റെ നടപടി തീർത്തും അതിശയം തന്നെയാണ്. ബിജെപി നായരെ ആക്രമിച്ചവർക്ക് പോലീസിലുള്ള സ്വാധീനത്തിന് തെളിവാണ് ഇതെന്ന് പൂർണ്ണമായും വ്യക്തമാണ്. അതേസമയം ട്രാൻസ്ജെൻഡർ ദമ്പതികൾക്കാണ് കുഞ്ഞിനെ കൈമാറാൻ ശ്രമമുണ്ടായതെന്നും ചില സുഹൃത്തുക്കൾ ഇടപെട്ട് കൈമാറ്റം തടയുകയായിരുന്നുവെന്നും കുഞ്ഞിന്റെ അമ്മയായ യുവതി പറയുന്നു. കൊച്ചിയിൽ താമസിക്കുന്ന പാലക്കാട് സ്വദേശിനി മാഹി സ്വദേശിയായ യുവാവിനൊപ്പം ലിവിംഗ് ടുഗദറിനിടെയാണ് ഗർഭിണിയായത്. ഇത് ഇല്ലാതാക്കാൻ യുവാവ് നിർബന്ധിച്ചെങ്കിലും തയ്യാറാകാതെ വന്നതോടെ ഇരുവരും അകന്നു. 7-ാം മാസത്തിൽ പോലും ഇത് ഇല്ലാതാക്കാൻ ശ്രമം നടന്നതായും യുവതി പറയുന്നു. ഏതാനും സാമൂഹ്യ പ്രവർത്തകർ ഇടപെട്ടാണ് പ്രസവകാലത്ത് യുവതിക്ക് വേണ്ട ചികിത്സ ഏർപ്പാടാക്കി നൽകിയത്. എന്നാൽ കുഞ്ഞു ജനിച്ച് ആഴ്ചകൾക്കകം യുവാവ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലൂടെ 1 കിലോയിലേറെ ഹാഷിഷ് കടത്താൻ ശ്രമിച്ച കേസിൽ ജയിലിലായി. പലരിൽ നിന്ന് പണം കടം വാങ്ങിയും മറ്റും യുവാവിനെ ജയിലിൽ നിന്ന് ജാമ്യത്തിലിറക്കിയെങ്കിലും പിന്നീട് ബന്ധം തുടർന്നു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. കുഞ്ഞിനെ നോക്കേണ്ടി വരുന്ന സാഹചര്യവും നിയമപ്രശ്നങ്ങൾക്കുമുള്ള സാധ്യതയും മുന്നിൽ കണ്ട് കുഞ്ഞിനെ ഒഴിവാക്കുന്നതിനായി ട്രാൻസ്ജെൻഡർ ദമ്പതികൾക്ക് കൈമാറാനായിരുന്നു പിതാവ് നീക്കം നടത്തിയതെന്നാണ് യുവതി പറയുന്നത്. എന്നാൽ ഈ ദമ്പതികൾ യുവതിയെയും കുഞ്ഞിനെയും കൂടി നോക്കുമെന്നായിരുന്നു ധാരണയെന്നും യുവതി വ്യക്തമാക്കി. ഇവരോടൊപ്പം നിന്ന് ജോലിക്ക് പോവുകയും ഒപ്പം കുഞ്ഞിന്റെ കാര്യങ്ങൾ കൂടി നോക്കാമെന്നുമാണ് കരുതിയത്. എന്നാൽ സാവധാനം കുഞ്ഞിനെ അവർക്ക് നൽകണമെന്ന മട്ടിൽ സംസാരിച്ചപ്പോൾ അത് സാധിക്കില്ലെന്ന് പറഞ്ഞു. പണം നൽകി കുഞ്ഞിനെ കൈക്കലാക്കാനായിരുന്നു നീക്കുമെന്ന് ലേബർ റൂമിൽ കിടക്കുമ്പോഴാണ് താൻ അറിയുന്നതെന്നും യുവതി വ്യക്തമാക്കി. ഇതിനായി ലേബർ റൂമിൽ കുഞ്ഞിനെ കൈമാറുന്നത് സമ്മതിപ്പിക്കാൻ ആശുപത്രി നഴ്സായിരുന്ന ഒരു യുവതിയെയാണ് ഇടനിലക്കാരിയാക്കിയത്. താൽക്കാലിക ജീവനക്കാരിയായിരുന്ന ഇവർ മറ്റൊരു ക്രമക്കേടിന് സസ്പെൻഷനിലായിരുന്നു. അതേസമയം ലീവിലാണ് ഇവരെന്നാണ് പറഞ്ഞത്. ഇവരെ വൈകാതെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായും പിന്നീട് അറിയുകയുണ്ടായി. എന്നാൽ യുവതി അറിയാതെ തന്നെ പ്രസവിച്ച കുഞ്ഞിനെ കച്ചവടം ചെയ്തു. കൈമാറുന്നവരിൽ നിന്നും 5 ലക്ഷം രൂപയായിരുന്നു വിലയായി പറഞ്ഞത്. കുഞ്ഞിന്റെ പിതാവിന് 3 ലക്ഷം രൂപയും 2 ലക്ഷം രൂപ ദിയാസനയുടെ കമ്മീഷനുമായിരുന്നു എന്നാണ് പുറത്തുവരുന്ന ഗുരുതര ആരോപണം.
അതേസമയം പോലീസ് കേസെടുത്തത് വിനോ ബാസുനെതിരെയായിരുന്നു. ഈ വിഷയത്തിൽ കുഞ്ഞിനെ വിൽക്കാൻ ഇടനിലനിന്നവർക്കെതിരെ കൂടി നടപടി ആവശ്യപ്പെട്ട് DGP സമഗ്ര പരാതി വിനോ ബാസു നൽകി. എന്നാൽ ഈ പരാതിയിൽ പോലീസ് കേസെടുത്തില്ല. വിനോ ബാസുനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. സ്ത്രീ സമത്വമെന്നും സ്ത്രീകൾ സമൂഹത്തിൽ തഴയപ്പെടുകയാണെന്നും പറഞ്ഞ് എന്തെങ്കിലും കേൾക്കും മുമ്പ് തന്നെ വാളും പരിചയമായി ഇറങ്ങുന്നവർ ശരിക്കും സ്ത്രീ സമത്വത്തിന് വേണ്ടിയാണോ ഇറങ്ങുന്നതെന്നും അവർ എത്രത്തോളം നല്ലവരാണെന്നും ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വെക്ടസ് തത്വമയി.